പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ വളരെ ബൃഹത്തായ ഒരു സ്ഥലമാണ്. അതായത് കലാപരമായും സാഹിത്യപരമായും സാംസ്കാരികപരമായൊക്കെ കേരളത്തിന് തന്നെ മാതൃകയായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂടാണ് സുരേട്ടൻ ജനിച്ചത്? അതെ. വലിയ കഷ്ടമായി പോയി. ഇത്രയും സാംസ്കാരികവും കലാപരവുമായി ഉയർന്ന ആൾക്കാര് ജനിച്ചു വളർന്ന നാട്ടില് സുരാജ് ജനിച്ചത് വളരെ കഷ്ടമായി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വളരെയേറെ തിരക്കുകളുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ആ എന്നോട് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത്? പെട്ടെന്ന് തുടങ്ങട്ടെ നമുക്ക് ഇന്റർവ്യൂ. ഒരു മിനിറ്റ്. വളരെയേറെ തിരക്കുകളുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. എവിടെയാണ് സുരേട്ടന്റെ വീട്? എന്റെ സ്ഥലം എന്ന് പറഞ്ഞ വെഞ്ഞാറമൂടാണ്. പേരനോടൊപ്പം തന്നെ ഉണ്ടല്ലോ വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട് വീട്ടുപേരാണ്? വീട്ടുപേരല്ല ചേട്ടന്. ആളുകളെ വെച്ച് നോക്കുമ്പോ വെഞ്ഞാറമൂട് എന്ന് പറയുന്നത് വീട്ടുപേരാവാനാണ് സാധ്യത എന്ന് വിചാരിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ചേട്ടന്. ആളുകളെ വെച്ച് നോക്കുമ്പോ വെഞ്ഞാറമൂട് എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് എന്ന്. നീ പകപോക്കാണല്ലേടാ. വെഞ്ഞാറമൂടാണ് സുരേട്ടൻ ജനിച്ചത്? അതെ അതെ അതെ. എന്നെ കണ്ടപ്പോ എന്ത് തോന്നി? അത് ഉത്തരം പറ. അത് ഒട്ടും ഇംപ്രസീവ് ആയിട്ട് ഒരു ലുക്ക് ഉള്ള ആളല്ല. ഇക്കാക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു 2 കോടി രൂപ ലോട്ടറി അടിക്കുക. എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. അങ്ങനത്തെ എന്നെ വെച്ചൊരു സിനിമ എടുക്കും നായകനായിട്ട്. പച്ചക്കറി കൂടുതൽ കഴിക്കും. പച്ചില പച്ചില ധാരാളം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ കണ്ണിന് കാഴ്ച കൂടും. കാര്യം പറഞ്ഞാൽ നമ്മള് വയസ്സാവും തോറും പിന്നെ കണ്ണട വെക്കണ്ട. ഓ ഐ സി. ഇല കൂടുതൽ കഴിച്ചാൽ നമ്മള് കണ്ണട വെക്കണ്ട. കണ്ണട വെക്കണ്ട. അതുകൊണ്ടാണ് ഈ ആട് പശു ഒക്കെ കണ്ണട വെക്കാത്തല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വീഴ്ത്താൻ പോകും. 6 മണി കഴിഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം കൂടെ പിന്നെ നേരെ ടി വി ഓൺ ചെയ്തിട്ട് സീരിയൽ കാണാനായിട്ട് ടി വിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കും. അതെന്തുകൊണ്ടാണ്? ടി വിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നാലേ സീരിയൽ കാണാൻ പറ്റൂ, ബാക്കിൽ ഇരുന്ന് കാണാൻ പറ്റൂ. അത് ശരിയാ ശിവനെ. ഇത് യാത് ജില്ല. ടിവിയുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന എന്തിനാണ്? ഫ്രണ്ടിൽ നല്ല ടി വി കാണാൻ പറ്റൂ. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ. ഇതൊരു മറ്റേ അടുത്ത് ഐഡിയ ആയിപ്പോയി. മരിച്ചാൽ ഐഡിയ പറയില്ലേ.